ഇതൊരു മൂട് കോവലാണ് കേട്ടോ, നാടൻ കോവലാണ്. ഇത് കാച്ചിട്ടില്ല, കായ്ക്കാറായി തന്നെ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് നെച്ചി എന്ന് പറയുന്ന ഒരു പഴമാണ്. ഇത് ബംഗ്ലാദേശിൽ നിന്ന് ഉള്ള കൊണ്ടുവന്ന പയ്യാണ്. പ്രത്യേക സൈസ് ഫ്രൂട്ടാണ്. ഇനി നമ്മൾ മുരിങ്ങാത്തോട്ടത്തിൽ കൂടി സഞ്ചരിക്കുകയാണ്. നമ്മുടെ പപ്പായ പോയിട്ട് തുടങ്ങി. പിന്നെ ഇത് ചീരയാണ്, ബംഗ്ലാദേശിലെ ആളുകൾ നന്നായിട്ട് യൂസ് ചെയ്യുന്ന സ്പിനാച്ച്. ഇതിവിടെ ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ്. മരിഗോൾഡ് ഫ്ലവറിൻ്റെ ഉള്ളിൽ ഇവിടെ ഈ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നട്ടിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കാണുന്ന ഒരു ചെറിയ മാവാണ്. ഈ മാവ് കഴിഞ്ഞ വർഷം നമ്മളെല്ലാവരും വീഡിയോ ശ്രദ്ധിച്ചതാണ്, ഏറ്റവും കൂടുതൽ കാച്ചിയ മാവാണ്. ഇതൊരു മൂവാണ്ടൻ ഇനമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തൊട്ട് ചേർന്ന് തന്നെ പ്രാവിനെ വളർത്തുന്നുണ്ട്. അതിൻ്റെ കൂടാണ് ഇപ്പോൾ കാണുന്നത്. ഈ പ്രാവിനെ തന്നെ ബ്രീഡിങ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ കൂടാണ് അതിനകത്ത്. അതിൻ്റെ ഇപ്പം നിലവിൽ രണ്ട് പേരുണ്ട്. അത് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളതിന് പുറത്തേക്ക് വരും. പിന്നെ അതിമനോഹരമായ വിശാലമായൊരു ഞാവൽപ്പഴം. ഒരു ഞാവലാണ് കേട്ടോ. ഇപ്പം നമ്മുടെ പീച്ചിങ്ങ എല്ലാം പറിച്ചെടുക്കുന്ന വിളവെടുപ്പ് ദിവസമാണ്, അതല്ലേ. ഇതെല്ലാം പറിക്കുകയല്ല. പിന്നെ കക്കിരി, കുക്കുംബർ, പാവൽ സമ്മിശ്ര വിളയാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലെ സ്വന്തം കരിവേപ്പാണ്. ഇനി കരിവേപ്പിൻ്റെ ഒരു തോട്ടം തന്നെ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു വന്നത് നമ്മൾ ജൈവവളം സംസ്കരിക്കുന്ന ടാങ്കാണ് ഇതിലുണ്ട്. ഇവിടെ ഉണ്ടാവുന്ന ഓരോ സാധനങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ചാരമാക്കിയിട്ടും മറ്റു വേസ്റ്റുകളെ ജൈവമാക്കി എടുക്കുന്നതാണ്. ജൈവ പറിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റംസാണ്. വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പഴുവന തന്നെ കണ്ടറിയാം. ബീച്ചിൽ ധാരാളം ഉണ്ടായി കിടക്കുന്നുണ്ട്. അതിപ്പോൾ ഇന്ന് പഠിക്കും. എല്ലാം സമർത്ഥമായിട്ട് കോളിങ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടി കാണുന്നതെല്ലാം കരിവേപ്പാണ്. ഇവിടെ നിൽക്കുന്ന ഒരു മൂവാണ്ടൻ മാവാണ്. കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഉള്ളിൽ ഈ മുരിങ്ങയുടെ ഉള്ളിൽ കരിവേപ്പും മുരിങ്ങയുടെ ആയിട്ട് സമുദ്രമായിട്ടാണ് ഇടവളിയായിട്ട് ഒഴിഞ്ഞ് നിർത്തിയത്. പച്ചമുളക് പാൻഡിങ് രണ്ട് വർഷമായി. അടുത്ത വർഷത്തേക്ക് കായാവും. അമൃതമാണ് ഈ മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ പണ്ട് ഋഷിവര്യന്മാരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒറിജിനൽ അമൃതമാണ്. ഇത് വളരെ വിലപിടിപ്പുള്ളതാണ്. ഒരു ഇഞ്ചിനാണ് വില. പിന്നെ ചെറുനാരോ ലൈഫോ കാച്ചു തുടങ്ങി. അതുപോലെ തന്നെ ചെടി ഗാർഡനിങ്. പിന്നെ നമ്മുടെ പനിയെ അറിഞ്ഞതിന് സാത്തരനാണ് പറയുന്നത്. കൊറോണ കാലത്ത് ഇത് തിളപ്പിച്ച് ഇതിൻ്റെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ട വളരെ ഭംഗിയാകും. ഇതെല്ലാം പിന്നെ നമ്മുടെ വേറൊരു മാവ്. ഈ മാവും കഴിഞ്ഞ് ഈ സൈഡിലേക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ തോട്ടമാണ്. ഈ മൂന്ന് വർഷമായി ഇപ്പോൾ കൂടാനായിട്ടുള്ള എല്ലാ തൃമൂലിൻ്റെ കൂടിയും കഴിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ അപ്പുറം നിൽക്കുന്നത് മൾബറി ചെടിയാണ്, മൾബറി കാച്ചതാണ്.
അത്തക്കാണ്. ഓരോ പ്രദേശത്തും ഓരോ പേര് വരുന്നുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് കൃഷിയാണ് സൈഡിൽ കൂടി കാണുന്നത്. ാണ് ഇതൊരു പ്രത്യേക രീതിയിൽ. 10 മണി ആയാലും ഇപ്പോൾ സമയമായില്ല, ഇവിടെ 6 മണി ആയുള്ളൂ. ഇത് ഒരു ടേബിൾ ഫ്ലവറാണ്. ഇത് നമുക്ക് ഇത് ഏറ്റവും ഇവിടെ ഒരു മീറ്റിങ്ങോ പ്രോഗ്രാമോ ഇതോടുകൂടി മാറ്റി വയ്ക്കാവുന്നു. നമ്മൾ താഴെ കിടന്ന് വരുന്ന നമ്മുടെ നാടൻ മത്തയാണ്. മത്തങ്ങൾ ചിലവിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പപ്പായയുടെ ചെറിയ തോട്ടാണ്. പപ്പായ നമുക്ക് എടുത്തു പറയാവുന്ന ആദ്യം പറഞ്ഞ ഒരു വെറൈറ്റിയാണ് കിണാറ്. നിറച്ചതായ ഉണ്ടായിട്ടുണ്ട്. ഇത് മനോഹരമായിട്ട് നല്ല വിളവ് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ സൈഡിക്ക് കാണുന്നതെല്ലാം വെണ്ടയാണ്. അറബിക് ഫ്രൂട്ടാണ്. അതിന് നമ്പർ എന്നാണ് ഇവർ പറയുന്നത്. ഇതിനുള്ള ഒരു ആയുർവേദ ഗുണം എന്നാണ് ചോദിക്കുന്നത്. ഈ കുട്ടികളുണ്ടാകാത്ത ദമ്പതികൾ കഴിച്ചാൽ കുട്ടികളുണ്ടാവുമെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. ഇത് നന്നായി കായ്ക്കുന്ന ഒരു മരമാണ്. പിന്നെ നമ്മുടെ കരുവേപ്പ് സ്വന്തം കരുവേപ്പ് വാഴ ഇപ്പോൾ അടുത്തായിട്ട് നട്ട വാഴ തൈകളാണ് ഒരു സൈഡിൽ മുതൽ കോടി. ഓക്കേ.